ഹൈ ഗൈസ്, ഇപ്പോൾ ചട്ടിപ്പറമ്പ് ചന്തയിൽ അറ്റത്തുള്ള കുഞ്ഞിക്കോയാക്കാൻ്റെ സ്വന്തമായിട്ടുള്ളൊരു തൊഴുത്തും ഇവിടെ ഉണ്ട്. ആ തൊഴുത്തിലെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യണം. അതായത് ഇത്രയും ചന്ത കവർ ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു തൊഴുത്തുണ്ട്. നോക്കാം, ഇവിടെ അരക്കളുടെ നോക്കാം. ഓക്കെ, ഇവിടെ കറവയിലാണ് ഒരു പശുക്കിടാവ് പാല് കറക്കുന്ന രംഗം. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവോ? ഒക്ക ഇതിപ്പോ കച്ചവടക്കാരാണ്? അതോ നിങ്ങള് നേരം പോകുന്ന കറക്കലാണോ? നിങ്ങളപ്പോ മാർക്കറ്റില് ബാലൻസ് ഉള്ളത് ഇങ്ങോട്ട് തന്നെ കിട്ടല്? അത് വേറെ ആലുണ്ടാവും? അതിൽ തന്നെ. ആ അതെ, ഇതല്ലേ. ആ ആ ആ, എത്ര ദിവസമായിട്ടുണ്ടാവും? 15 ലിറ്റർ മെയിൻ ആയിട്ട് കറവ് പശുക്കൾ തന്നെയാണല്ലേ നിങ്ങളെ കറവ്? ബാലൻസ് ഉള്ള സ്ഥലത്ത് മാർക്കറ്റില് ബാലൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് കിട്ടും. നാളെ വരും. ഇത് വീട്ടുകാർ കൊടുന്ന് വിൽക്കലുണ്ടോ നിങ്ങക്ക്? വാങ്ങും. മാറ്റം അടിക്കുന്ന രീതി ഉണ്ട്, അതായത് നിങ്ങൾ കൊടുക്കും അങ്ങനെയല്ലേ? എക്സ്ചേഞ്ച് അപ്പൊ ഉണ്ട്. ശരി. ആ അത് മൂപ്പര് പറയലുണ്ട്. ആ നല്ല വൃത്തിയിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത് അല്ലേ. തൊഴുത്ത്. ശരിക്കും നിങ്ങള് വീട് എവിടെ വരുന്നത്? രാമപുരത്താണ്. ആ കുഞ്ഞപ്പയൊക്കെ ആളുകൾ എല്ലാരും താമസിക്കുന്ന അവിടെയാണ്. ആ പിന്നെ ഈ തൊഴുത്തൊക്കെ ഇവിടെ കിട്ടിയ റെന്റിന് എടുത്താണോ? 18 കൊല്ലേ. ആ എക്സ്പീരിയൻസിലാണല്ലേ. ശരി. അങ്ങനെ ആദ്യം ഷെഡ് ആ ഭാഗത്തായിരുന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയതാ. ആ ആ ആ, ശരി. ഇപ്പൊ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ 18 വർഷം ഇവിടെ മാത്രം? ഇവിടെ മാത്രം. വാപ്പായിട്ടുള്ള മൂപ്പരുടെ ആ ശൈലി ഭയങ്കര രസമാണ്. 18 വർഷമായിട്ട് ഇവിടെ. അപ്പൊ പാല് വിൽപ്പന ഇവിടെ നടക്കുന്നുണ്ട്. പാല് ഇവിടെ സൊസൈറ്റിക്ക് പോയി. സൊസൈറ്റിക്ക് ഇവിടെ എന്താണ്, രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേന് രാവിലെ എടുക്കും, വൈകുന്നേരം 5 മണി. അപ്പൊ സൊസൈറ്റിക്ക് സ്ഥിരമായിട്ട് പാല് കൊടുക്കുന്നുണ്ട്. സൊസൈറ്റിക്ക് പാല് കൊടുക്കണ്ട ഓരോ പാത്രം കിട്ടും, അലുമിനിയം പാത്രം നമുക്ക് കിട്ടും. കൊടുക്കുന്നോണ്ടാണ് ആ പാത്രം കിട്ടും. അത് ശരി. അപ്പൊ അത് അതിന്റേതായ രീതിയിൽ കച്ചവടം നടക്കുന്ന സമയത്ത് നടത്തും ചെയ്യും അല്ലേ. ഇവിടെ പിന്നെ എപ്പോഴും ഈ തോത്തില് ഫുള്ളായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇനിയിപ്പോ 15 ബൈക്കോളം പുറത്തുണ്ട്. അതിവിടെ കൊടുന്ന് കിട്ടൂലേ. ഇത് നമ്മള് വീടുകളിൽ നിന്ന് പിന്നെ പുറത്തുനിന്ന് കൊണ്ടല്ലോ ഇവിടുന്ന്? തമിഴ്നാട്. കൃഷ്ണഗിരി ഭാഗത്തുനിന്ന് പാല് കൊടുക്കുന്നു. കാര്യമായിട്ട് തമിഴ്നാടിനാണ്. അപ്പൊ പിന്നെ ഇവിടെ ചില ആളുകൾക്ക് തമിഴ്നാട് പൈക്കൾ അല്ലേഖരം വേണ്ടി താല്പര്യക്കുറവ്. കൂടുതലും പാലുള്ള പൈക്കൾ നമ്മുടെ നാട്ടിലെ പൈക്കൾ എത്ര പാല് കിട്ടണത് എന്നുള്ള അറിയണമാരുള്ള പൈക്കളാണ് ചിലർക്ക് ആവശ്യം. ഇതൊക്കെ ഇപ്പൊ ഈ പൈക്കളൊക്കെ നമുക്ക് ഈ ബജ് 15 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്, നമുക്കത് ധൈര്യം. പക്ഷെ അതിനും വേണ്ടി ഇന്ന് രാവിലെ വന്ന പൈക്കളുണ്ട്. അതെന്താ വെച്ചാല് നമ്മക്ക് തമിഴ്നാട് 13 ഉണ്ട് 12 ഉണ്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഒരു ലിറ്ററിന് കയറി ശരിക്കും കൊണ്ടുപോലും നന്നാവും. ഞാൻ റെഡിയാവും പറഞ്ഞു കൊടുക്കില്ല. വലിയ ബൈക്കുകൾ ഇവിടെ തോത്തിലിട്ടാണ് ഈ വലിയ വെല്ലിന്റെ ബൈക്കുകൾ തോത്തിലിട്ടാണ്. ഇതിലിപ്പോ നാട്ടിലുള്ള ഏതൊക്കെയുണ്ട്? ഒന്ന് ഇത് ഈ പഞ്ച നാട്ടിൽ തന്നെയാണ്. പക്ഷെ ഓരോ ഒന്ന് ക്ഷീണിച്ചു നമ്മളെ ഇവിടെ വന്നു. ഒന്ന് തീനും വള്ളം കൂടിയും കമ്മി. അതൊക്കെ ഈ കച്ചവടത്തെ ഇപ്പൊ റെഡി ആയി. നാട്ടിൽ നിന്നുള്ള ഏകദേശം എത്ര വില പറയും? വില പറയലുണ്ടോ? വില അറിയില്ല.
ഇത് എന്റെ കുട്ടിയാ? ഇതിപ്പോ എവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്താണാവല്ല ഈ ഏരിയ? നാട്ടിന്ന് ഏരിയ മങ്കട കോഴിക്കോട് പറമ്പ്. ശരിയാ ശരി, നോക്കാനുള്ള ബുദ്ധിമുട്ട്. നല്ല പശുവാണ്. ഇവിടെ എന്ന് വന്നാലും എല്ലാ ദിവസവും ഇവിടെ ഈ തോത്ത് ഫുള്ള് അകരം പൈക്കും. ഇപ്പൊ നാളെ രാവിലെ ഒരു 5 പൈക്കിൽ നാളെ രാവിലെ വരാണ്. അങ്ങനെ വെച്ചാല് 10 പൈക്കൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 20 പൈക്കിള് 15 പൈക്കൾ നമ്മളെ കജിലപ്പുറം ഉണ്ടാവും. ശരി, അത് ഏതാ വേണ്ട വെച്ചാൽ ഏതും കൊടുക്കും. നമ്മളെ കച്ചവടമാണ്. അപ്പൊ ഇന്ന് ചെലപ്പോ 20 ഉണ്ടെങ്കിൽ ഇപ്പൊ നാളെ ചിലപ്പോ ഒക്കണ വെക്കും. നമ്മളെ വേറെ വരും. എന്തായാലും പറ്റ ഇല്ലാക്കണ സമയം ഉണ്ടാവില്ല. ആരെയൊക്കെ ആയിട്ട് ഇങ്ങനെ കോവിഡ് സമയത്ത് ഇവിടെ കന്ന് ശരി. കൊറോണയില് ആ ടൈമില് ആർക്കും കന്ന് വരാത്ത നേരത്ത് നമുക്ക് അപ്പം സമയത്ത് നമുക്ക് വന്നു ചെറുവണ്ടിക്ക് ചാടിച്ചു കുടിച്ച് അത്രയും ബന്ധമുണ്ടായതുകൊണ്ട് വരുമായിരിക്കും. പിന്നെ അവിടെ തമിഴ്നാടും തന്നെ എന്താ വെച്ചാല് അവിടെ നാട്ടുകൂടെ കിടന്ന് വാങ്ങണ പൈക്കള് നല്ല പൈക്കളാണ്. വീടുകളിൽ അതേപോലെ ചന്തയിൽ നിന്ന് വാങ്ങണ പൈക്കള് കൊണ്ട് നാട്ടിൽ നിന്ന് വാങ്ങണ പൈക്കള്, നാട്ടിൽ നിന്ന് വാങ്ങണ പൈക്കള് എക്സ്പീരിയൻസ് ആണല്ലേ, ഫാസ്റ്റ് ആണ്, ഫാസ്റ്റ് ആയിട്ട് ഇറക്കുന്നു. നാട്ടിൽ നിന്ന് വാങ്ങണ പൈക്കളാകുമ്പോൾ ആയിട്ട് തന്നെ എന്റെ മാതിരി നമ്മള് കറവണ്ട് വാങ്ങണ. പിന്നെ നമ്മളെ കച്ചവടം എന്ന് പറഞ്ഞാല് ഇതിപ്പോ നിങ്ങൾ കൊണ്ടായാലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ചില കച്ചവടക്കാരിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ വാങ്ങിയിട്ട് അതിന് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പൊ ഈ പയ്യ 50,000 രൂപ നമുക്ക് വരെ ഇത് വാങ്ങിക്കൊന്നൊരു പരിന്ന് വാങ്ങിക്കൊടുന്ന ഒരു 10 ലിറ്റർ പാലുണ്ടായിരുന്ന തന്നെ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ വെച്ച് ഇവിടെ വന്നേ തന്നെ പതിന് എന്താണ് ഉണ്ണാക്കും വെള്ളം കൂടുതൽ കുടിച്ച് മപ്പുടുങ്ങി അതിന് എന്താണ് പാലട കമ്മി ആകെ കുറഞ്ഞ പാലുള്ളു. പക്ഷെ അതിപ്പോ 48,000 വെക്കാൻ പറ്റും, പറ്റില്ല. പക്ഷെ അതിപ്പോ നമുക്ക് തന്നു കൊടുത്ത് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ നമ്മളെ കച്ചവടം എന്താ വെച്ചാല് നമ്മളിപ്പോ എണ്ണം വാങ്ങിയാലും നമ്മള് ഇത്ര വായത്തോട് കുടിക്കാൻ കൊടുക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളാ ഒരിക്കൽ നേരാവുമ്പോൾ നമ്മളെ മാറിക്കൊടുക്കും. ആ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളെ അതിപ്പോ 3 ലിറ്ററിന്റെ പാത്രമായിരിക്കും. 5 ഇത് 5 ലിറ്ററിന്റെ പെയിന്റ് മക്കള് 5 ലിറ്റർ 2 ഇൻറ്റുണ്ട് 5 ലിറ്റർ എന്ന് പറഞ്ഞു പെയിന്റിന്റെ അതാണ്. അതിന്റെ കുറിച്ച് അറിയണവൽക്കേ ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ എങ്ങനെ വരുന്നുണ്ട് പാലിന് ഏകദേശം? ക്വാളിറ്റി ഉണ്ടാവും. നമ്മളെ പാല് ക്വാളിറ്റി ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് നമ്മള് ഈ തമിഴ്നാട് പൈക്കള് ലൈഫ് ഫുള്ള് തിമലേക്കാറല്ലേ, ജീവിതം ഫുള്ള് അതിമണ്ട് മുന്നോട്ട് പോകും. അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോ ഉള്ളത് ചട്ടിപ്പറമ്പ് ചന്തയിലെ കുഞ്ഞിക്കോയക്കയുടെ തൊഴുത്തിലാണ്. ഏകദേശം നല്ലൊരു 2 വീഡിയോക്കുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിവുകൾ തന്നു. അപ്പോൾ പശുക്കളുടെ അല്ലെങ്കിൽ പാൽ പശുക്കൾ ആവശ്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിക്കുക, ബന്ധപ്പെടുക, നിങ്ങൾ സ്വന്തമാക്കുക. എന്തായിരുന്നാലും സാമ്പത്തികമായിട്ടും മാത്രമല്ല ഈ ജീവികളെ സ്നേഹിക്കുന്ന പ്രകൃതിയോട് സ്നേഹമുള്ള ആളുകൾക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ലൊരു രീതി കൂടിയാണ് നമ്മുടെ കാലി വളർത്തലുകൾ. അതിൽ പിന്നെ പാല് വിൽപ്പന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതായിരുന്നാലും പാല് വിൽപ്പന, അതുപോലെ തന്നെ തൊഴുത്തിലുള്ള വിശേഷങ്ങൾ, ചന്തയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.